അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജുമാ മുബാറക് എല്ലാ കുടുംബാദികൾക്കും കേട്ടോ. ഇന്ന് പരിശുദ്ധ മഹറമിൽ വെള്ളിയാഴ്ച 23 ഫെബ്രുവരി. ഇവിടെയൊക്കെ ജാമായി കിടക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ എസ്കലേറ്റർ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട്. പക്ഷെ മുകളിലോട്ട് കയറാനുള്ള ഇത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് താഴത്തുള്ളവരൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് പോയി മുകളിലോട്ട് കയറുകയാണ്. ഇത് ശരിക്കും വരുന്നത് നമ്മുടെ 90-ാം ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതായത് ബാത്റൂം നമ്പർ 4 ലേഡീസ് ബാത്റൂം, അതിൻ്റെ അവിടെ നിന്ന് വഴിതിരിച്ച് വിടുകയാണ്. അറമുന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നവരിങ്ങോട്ട് താഴോട്ട് സ്റ്റെപ്പ് എസ്കലേറ്റർ പോയി താഴോട്ട് ഇറങ്ങാണ്. കയറുന്നവരൊക്കെ സ്റ്റെപ്പ് പോയി മുകളിലോട്ടും കയറുകയാണ്. എന്നാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തു ബാത്റൂമിൻ്റെ സൈഡിലൂട്ടെ, അറമിനെക്കൊള്ള പോവാതെ ബാത്റൂമിനെക്കൊള്ള ടേൺ ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് കേട്ടോ, ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. എന്നാൽ ഇവിടെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ബ്ലോക്ക് വരും. കാരണം അറമിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഈ രണ്ട് ഇവിടെ ഒരു മിലിറ്ററിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കണ്ടോ, അവിടെ നിരീക്ഷണമാണ്. എന്നാൽ അതിൻ്റെ ഈ രണ്ട് ഗ്യാപ്പ് ഉണ്ട് ക്ലോക്ക് ടവറിൻ്റെ ഈ സൈഡിൽ കൂടിയുള്ള രണ്ട് ഗ്യാപ്പ്. അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ബെൻഡായി നിൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട്. എന്നാലും നല്ലൊരു കാഴ്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ നേരെ താഴ്ത്ത് കേട്ടോ, മുൻവശം. അതിൽ ഇവിടെ നിന്ന് ഈ തിരക്കിൽ കൂടി മെല്ലെ ഈ സൈഡിൽ കൂടി പോകുമ്പോൾ ഇവിടെ വേറൊരു കാഴ്ച. ഇവിടെ ഇങ്ങോട്ടോ അറബിയ, കാരണം ഇവിടെ സൗദികൾക്ക് പ്രത്യേകമായിട്ട് അനുമതി കൊടുത്തതാണ്. അവരിങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ തള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വയ്യാത്തവരെയൊക്കെ നല്ല പൈസ മേടിക്കും കേട്ടോ. ഒരു ഉംറ ചെയ്യിക്കണമെങ്കിൽ 10-250 റിയാൽ 300 റിയാലൊക്കെ വരും. 300 ഒക്കെയാണ് അവർ വാങ്ങുക. വെള്ളിയാഴ്ചയൊക്കെ കൂടും. എന്നാലും നമ്മൾ നല്ല ആരോഗ്യമുള്ള മക്കളുണ്ടെങ്കിൽ മക്കളെ കൂട്ടി വരിക. പിന്നെ അവിടുന്ന് നമ്മുടെ റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി തരും. എന്നാലും ഇവിടെ ഞാൻ അവിടത്തൊക്കെ പകർത്തി ഇങ്ങോട്ട് വരാണ് കേട്ടോ. അറമിൻ്റെ മുൻവശം 1-ാം നമ്പർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ക്ലോക്ക് ടവറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഏരിയ അതാണ് ഈ കാണുന്നത് കേട്ടോ. ക്ലോക്ക് ടവറിൻ്റെ ബിൽഡിങ്ങിലേക്ക് നേരെ 0-ലൊക്കെയാണ് അത് കയറുക. പിന്നെ ആ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് 3-ാം നമ്പർ ബാത്റൂമിൻ്റെ സൈഡിലോട്ട് താഴോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് താഴത്തേക്ക് -2 ഇറങ്കും, -1 പോവാം. -1 ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതാണ് പണി നടക്കുന്ന 1-ാം നമ്പർ ഗേറ്റ്. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന ഏരിയ ആണത്. 89-79 ഗേറ്റ്. ഇവിടെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ടോണുകളൊക്കെ ഉള്ളത് കേട്ടോ. മറ്റേ ഭാഗമൊക്കെ പൊളിച്ച് ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ജനങ്ങൾക്കൊക്കെ ഒന്ന് നടക്കാനും വീതിയോടെ ഒന്ന് യാത്രക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണിത്. സ്പീഡായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോവാം. മറ്റേ സൈഡൊക്കെ പണി നടക്കുന്നതുകൊണ്ട്, കാരണം മറവയുടെ ഭാഗത്തും അതുപോലെ 62 വരെയുള്ള ഭാഗം വരെ അവിടെ മെയിൻ്റനൻസുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഹാജിമാരൊക്കെ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം ഇവിടെയൊക്കെ അടുത്ത് നല്ല ഹോട്ടലുകളൊക്കെ കിട്ടും. ഈ അജിയാദ് ഭാഗം, അജിയാദ് സദ്ദ്, അജിയാദ് റിയാ ബക്ഷ്, അതുപോലെ മിസ്ഫല, ജെറുവൽ, ഈ ഭാഗത്തൊക്കെ നമുക്ക് റൂമുകൾ ചെറിയ പൈസ ഒക്കെ കിട്ടും കേട്ടോ. കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാലും ഞാൻ ഈ വെള്ളിയാഴ്ചത്തെ ഈ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യാം. നിങ്ങളൊക്കെ വീഡിയോ കാണണം കേട്ടോ, ആരും മിസ് ചെയ്യരുത്. ഇത് ഇപ്പം എടുത്ത വീഡിയോ ആണ്. വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരം കഴിഞ്ഞ പാടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. നാട്ടിലേകദേശം നമ്മളിവിടുന്ന് നിസ്കാരം കഴിയുന്ന സമയത്ത് 8:30 ഇവിടെ 6 അവിടെ 8:30 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. നമ്മളും ഇന്ത്യയായിട്ട് കുറേ മലയാളികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവാണ്. അതിന് ഇന്ന് ഇവിടെയുള്ള ഇതൊക്കെ നമുക്ക് പകർത്തിയെടുക്കാട്ടോ. പ്രഭാതത്തിൻ്റെ പുലരി ഇങ്ങനെ അറമിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇന്ന് പ്രഭാതം വന്നിട്ട് നമ്മുടെ കുറേ പ്രാക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പകർത്തിയെടുക്കണം. മലയാളിയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ വോയിസ് ഇത് ചെയ്തതാണ് കേട്ടോ. കാരണം നമുക്ക് ഈ സമയത്ത് വോയിസ് ചെയ്യാനുള്ള ഒരു അവസരമില്ല. കാരണം ഈ ശബ്ദം, ഒരുപാട് ശബ്ദം ഇതൊക്കെ ആയിട്ട് എന്നാലോ. സാധാരണ ഞാൻ ആളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ലൈവായിട്ടന്നെ ഞാൻ പിന്നെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ല ശബ്ദ മലിനീകരണമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ പലതും സംസാരിക്കുന്നുണ്ട്. നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ അതിൽ ക്ലിയറായിട്ട് കിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഇവിടെ മിനയുടെ ഭാഗത്ത് ചെറിയൊരു വട്ടം കാണുന്നുണ്ട്. പരിശുദ്ധമായ അറമിലേക്കുള്ള ആ പ്രഭാതത്തിൻ്റെ കടന്നു വരവ്. ബാബ് ഇസ്മായിലിൻ്റെ അടിഭാഗമാണിത്. അതിൻ്റെ മുകളിൽ കൂടി പാലത്തിൽ കൂടി ഹാജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും പരിശുദ്ധമായ അറമിൻ്റെ ഒരു ഫുൾ വ്യൂസ് കേട്ടോ. ഇവിടെ നിന്ന് അജിയാദ് ഭാഗത്ത് നോക്കുമ്പോഴുള്ളൊരു ഫുൾ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ ഹാജിമാരെ സ്വീകരിക്കാനുള്ള കുറേ ആൾക്കാർ, ഈ ദമാമ്, റിയാദ്, ഇങ്ങനെ ബുറൈദ് അങ്ങനെയൊക്കെ വന്ന സൗദിയിലുള്ളവരുണ്ട്.
അവരൊക്കെ ഇങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഇന്ന് ഇവിടെ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് യാത്ര തിരിക്കും അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക്. അതിന് മുന്നേ അവരെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കണ്ട് മുസാഫർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ തിങ്ങി നിറഞ്ഞ് ആളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ബാരിക്കേഡ് പോലെ ഇങ്ങനെ ഈ കോൺക്രീറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയൊക്കെയാണ് ഹാജിമാർ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് പ്രഭാതത്തിലെ. അത്രയും ജനങ്ങളാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ബാരിക്കേഡ് ഇവിടെ നിർബന്ധമാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർമിലേക്ക് ഡയറക്റ്റായിട്ട് ഈ കാറുകളൊക്കെ ഡയറക്റ്റായിട്ട് ഓടിച്ചു കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനിടക്ക് 89-ാം നമ്പർ ഗേറ്റിലേക്കാണ് ഒരു കാറ് നേരെ ഹർമിൻ്റെ മുറ്റത്ത് കൂടി ഓടിച്ചു കയറ്റിയത്. എന്നാലും ബാബു ഇസ്മായിലാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് ആജിമാരിങ്ങനെ ഇറങ്ങി വരികയാണ് നിസ്കാരം കഴിഞ്ഞിട്ട്. ഈ പാലത്തിൻ്റെ അടിവശത്ത് കൂടി ഹർമിൻ്റെ ചുമരിലേക്ക് പോയി കഴിഞ്ഞാൽ ബാബു ഇസ്മായിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ആണ്. അതിൽ കൂടിയാണ് ഉംറക്കാർക്ക് പോകുന്നത്. അതിൽ നിന്ന് ഉള്ളിൽ കയറിയ വാടനെ ഇടതുവശത്തെ എസ്കലേറ്റർ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ മത്താഫിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുകയാണ്. ഹർമിൻ്റെ മൊത്തം ഒരു വ്യൂസ് ആണ് കേട്ടോ പ്രഭാതത്തിൽ വെള്ളിയാഴ്ചത്തെ. കാരണം ഇരുട്ടാണ് ചെറിയ, ഇനി വെളിച്ചം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മസാഫിയിലേക്ക് പോകുന്ന വഴിയാണ് ഡയറക്റ്റ് കേട്ടോ. ആ സഫ ടവറിനോട് ചേർന്നിട്ട് ആ കാണുന്നത് അജിയാദ് മസാഫിയിലേക്ക് പോകുന്നത്. ഇത് അജയ് ഈ ആൾ നിന്നാണ്ടോ, അത് അജിയാദ് സദ്ദ് കണ്ടോ ഈ കാണുന്നത്, അജിയാദ് സദ്ദാണ്. ഏതായാലും സൂര്യൻ്റെ ഉദയമൊക്കെ വന്നു, വെളിച്ചം വന്നു ചെറിയ. എന്തായാലും ഇവിടെ നല്ല കാഴ്ചകൾ, പ്രാക്കളും ഹാജിമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വലതിയൻ്റെ മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർ റോഡ് ക്ലീൻ ചെയ്യുന്നവരാണ്. അറബ് ബംഗ്ലാദേശികളാണ് കേട്ടോ കൂടുതലുള്ളത്. അറബന്ന് നിസ്കാരം കഴിഞ്ഞ് ഹാജിമാരൊക്കെ ഇറങ്ങുമ്പോൾ അവരിങ്ങനെ നിൽക്കും അവിടെ. എന്നാലും ഇവിടെ സമയം ഏകദേശം 6:50 6:30. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ പകർത്തിയിട്ട് ഞാൻ അറബിൻ്റെ മൊത്തം ഒരു വ്യൂസ്, ഹാജിയാദ് നിന്ന് അത് മിസ്വല ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയും അതുപോലെ ജിദ്ദ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വഴി ഇബ്രാ ഖലീലാ ഭാഗത്തോട്ട് ഞാൻ നടന്നിട്ട് ഇങ്ങനെ നീങ്ങും. കണ്ട ഇത് ഇവിടുത്തെ സഫ പാലസിൻ്റെ, അതായത് കൊട്ടാരത്തിൻ്റെ ഒരു ഗേറ്റാണ്. ഇവിടെ മിലിറ്ററിക്കാർക്ക് നിന്നിട്ടാണ്. നല്ല വ്യൂസാണ് കേട്ടോ ഇവിടെ. കാരണം എന്താ വെച്ചാൽ പ്രാക്കളെ ഈ ഇവിടെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പ്രാക്കളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കണ്ടോ. ഇവിടെയൊക്കെ പ്രാക്കളിങ്ങനെ ഭക്ഷണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമല്ലോ കേട്ടോ. ഇവിടെ ഒരു സേഫ്റ്റിയാണ്, കൊട്ടാരത്തിൻ്റെ ആ കവാടായതുകൊണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ മെയിനായിട്ടുള്ള അമീർമാരൊക്കെ ഇവരുടെ വണ്ടികൾ നേരെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഒരു ചെറിയ മോളോട് നോക്കുന്നുണ്ടോ. ഏതായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പടച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. കാരണം മിലിറ്ററിക്കാർക്കുണ്ടോ ആ കവാടത്തിന് കാവൽ നിൽക്കുന്നവരാണ് അവരൊക്കെ. ഇതിൻ്റെ വേറെ ഒരു എൻട്രൻസ് അങ്ങേ തിളക്കാണ് കേട്ടോ. ആ റോഡ് മൊത്തം നടന്നിട്ട് അങ്ങനെ ഒരു ടണലുണ്ട്, ആ ടണലിൻ്റെ ഭാഗത്താണ്. ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർമിലേക്ക് തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാഫി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് സഫ ടവറിനോട് ചേർന്നിട്ട്. അവിടെ ക്ലോക്ക് ടവറിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. സിഷ് മക്ക എന്ന് പറഞ്ഞൊരു അല്ല സിഷ് ഹോട്ടൽ, സിഷ് മക്ക, അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. അന്നേരം ഇവിടെ നിന്ന് ഈ പ്രാക്കളെയൊക്കെ പകർത്തിയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകാണ് കേട്ടോ. മക്കളൊക്കെ ഇടുന്ന നല്ല കളിയാണ്. പല സൗദിയുടെ പല ദേശങ്ങളിൽ നിന്ന് വന്ന ആജിമാരൊക്കെ കുറേ ഫാമിലീസ് ഉണ്ട് ഇപ്പോൾ. കാരണം വിസയൊക്കെ ചെറിയ പൈസക്ക് കിട്ടാനുണ്ട്, അതുകൊണ്ട് കാരണം ഫ്രീ 3 മാസം വരെ ഇവിടെ നിർത്തിക്കാം. ഏതായാലും ഈ സമയത്ത് വെളിച്ചൊക്കെ വന്ന് ആജിമാരൊക്കെ ഇങ്ങനെ കുറച്ചങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് വരാൻ തുടങ്ങി. ഇനി നല്ലോണം ഫില്ലാകും. കാരണം ഇനിയൊക്കെ വണ്ടികളൊക്കെ മദീനത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു 10 മണിക്ക് മുന്നേ ഇവിടെ ക്ലിയർ ആവും. ഈ രണ്ട് സ്ത്രീകളെ ഞാൻ അവിടെ പരിചയപ്പെട്ടു. അവർ വെളിയങ്കോടാണ് കേട്ടോ. വെളിയങ്കോടുള്ള രണ്ട് സഹോദരിമാരാണ്. ഏതായാലും നിങ്ങൾക്കൊക്കെ പഠിച്ചവന് ഹൈറായ സന്തോഷമുള്ള ദിനം ഇന്നീ വെള്ളിയാഴ്ച അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തായാലും നമുക്കിങ്ങനെ അറബിൻ്റെ മുറ്റമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് എത്തിച്ചേരുമ്പോൾ അത് സന്തോഷമല്ലേ. എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ വീഡിയോസ്. കാരണം എല്ലാവർക്കും ഇന്ന് മൊബൈലുണ്ട്. എന്നാലും മൊബൈലിൽ അവരൊക്കെ കാണട്ടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ. ഇതിപ്പം തത്സമയം നടക്കുന്ന ദൃശ്യങ്ങളാണല്ലോ. എന്നാലും ഓരോരോ കാര്യങ്ങളും ഇവിടുന്ന് നമ്മൾ ഒപ്പിയെടുത്ത് നിങ്ങളിലെത്തിക്കും, നിങ്ങളൊക്കെ കാണുക, നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ദുആകളുണ്ട്. കുറേ കമൻറ്റ് ബോക്സിൽ കുറേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതാറുണ്ട് അർമ്മയിൽ കയറുമ്പം നിങ്ങൾക്ക് എപ്പോഴും. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ എത്താൻ പറ്റാത്ത കുറേ നമ്മുടെ സഹോദരികളും സഹോദരന്മാരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അകമഴിഞ്ഞ് ദുആ ചെയ്യുക പടച്ചവനോട്. കാരണം പെട്ടെന്നൊന്നും ഈ മണ്ണിൽ എത്തിപ്പെടുക എന്നുള്ളത് നമുക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു. എന്നാലും അതൊക്കെ നമ്മൾ മാറ്റി 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 1-ാം നമ്പർ എല്ലാവരും പറയുന്നൊരു വാക്കാണ് സമയമില്ല, സമയക്കുറവാണ്. ആർക്കാണ് സമയമില്ലാത്തത്? നിങ്ങളിലൊന്ന് നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക. ഏതായാലും നമുക്കൊക്കെ ഉത്തരം കിട്ടും. നമുക്ക് പടച്ച റബ്ബിൻ്റെ ഭവനം കാണാൻ, കാരണം നമുക്ക് നമ്മുടെ എല്ലാ അവയവങ്ങളും ചലിക്കുന്നു. നമുക്കതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ മുഖംതിരിച്ചിരിക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ. പടച്ച എപ്പോഴെങ്കിലും അവർ
അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്നത്, നമ്മുടെ അവയവങ്ങളിൽ എന്തെങ്കിലും അംഗമംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോഴൊക്കെയാണ് പടച്ചവനെ ഓർക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അള്ളാഹ് തന്ന നിയാമത്ത് അത് നമ്മളെപ്പോഴും അള്ളാഹിനോട് ശുക്ർ പറയുക. കുറച്ച് കാലങ്ങൾ ജീവിക്കുന്ന നമുക്ക് അള്ളാഹ് തന്നാൽ എത്രയോ നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. നമ്മൾ ചലിക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ രുചി അറിയുന്നു. ഇതൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹം മാത്രമാണ്. എന്നിട്ടും ആ പടച്ചവൻ്റെ ഭവനത്തിലേക്ക് വരാൻ സാമ്പത്തികമുള്ളവരും സാമ്പത്തികമില്ലാത്തവരൊക്കെ ആഗ്രഹിക്കാറുണ്ട്. എത്തിപ്പെടാൻ വഴിയുള്ള എത്രയോ മനുഷ്യരുണ്ട്. അവർക്ക് ടൈമില്ല, സമയമില്ല. ലോകത്തെ വെട്ടിപ്പിടിക്കുന്ന സമയമാണ് അവർക്കുള്ളത്. അവർക്ക് ഫ്രണ്ട്സുകളും അവരുടെ കൂട്ടുകാരും അവരുടെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു നിമിഷം അള്ളാഹു ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവൻ അതൊക്കെ നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കും, നമ്മുടെ നിയമത്തൊക്കെ തിരിച്ചെടുക്കും. അതായത് അള്ളാഹു അങ്ങനെയുള്ള കൂട്ടത്തിലും നമ്മളെ പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കാഴ്ചകൾ ഞാനിങ്ങനെ പകർത്തി പോകുമ്പോൾ എനിക്ക് പള്ളിയുടെ ഉൾവശം ഞാൻ പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. എന്നാൽ ഈ പ്രഭാതത്തിൽ നല്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇഹ്റാമിലാണ്, കൂടുതൽ ആൾക്കാരും. ഈ സമയം നമുക്ക് നല്ല ചൂടില്ലാത്തൊരു ആ സമയം, പ്രഭാതത്തിൻ്റെ ആ സമയം, നല്ല കുളിരുള്ള സമയം, ഇതൊക്കെ ഈ സമയത്ത് പകർത്തുക എന്നുള്ളത് നല്ല രസമാണ്. ഇത് മിസ്ഫല ഇബ്രാഹിം ഖലീൽ റോഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. തായിഫിലേക്കൊക്കെ പോകാം കേട്ടോ. ഇതിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കണ്ട ഇവിടെ ഓടുന്നുണ്ടോ കുറേ ആൾക്കാർ. അവരൊക്കെ ഓടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാർ വന്നിട്ട് അവരെ ഓടിക്കുകയാണ്, കാരണം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ. കാരണം ഇവിടെയൊക്കെ ഈ സമയത്ത് തിരക്കുള്ള സമയത്ത് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് വെക്കും. ഇതൊക്കെ അനുവദനീയമല്ല, എന്നാലും അവർ കണ്ണടക്കും. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കണ്ണടക്കും, കാരണം പാവപ്പെട്ടവരൊക്കെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും അവരത് ഉള്ള ബിസിനസ്സൊക്കെ ഇവിടെയൊക്കെ ചെയ്ത് റോഡൊക്കെ ചെയ്ത് തിരക്കുള്ള സമയത്തൊക്കെ വഴി നടക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ കണ്ണീമി വിടും, എന്നാലും കുറച്ച് സമയം ഓടും, കുറച്ച് സമയം വരും. ഇങ്ങനെയൊക്കെയാണ് അവരവസ്ഥ. എന്നാലും ഇവിടെ ഈ ഭാഗത്ത് നല്ല പ്രാക്കളെ കളിപ്പിക്കുന്ന സ്ഥലങ്ങളും അതുപോലെ ഇവിടെ കാണാം. ആജിമാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. കാരണം വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ പ്രഭാതത്തിൽ ഭക്ഷണമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തിരക്കുകൊണ്ട് നമുക്ക് തിരക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ വാങ്ങിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ 89 നമ്പർ ഗേറ്റിന് നേരെ നമ്മൾ തിരിഞ്ഞ് നിന്ന് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വഴി കാണാം. ക്ലോക്ക് ടവറിൻ്റെയും ഹിൽട്ടൺ ടവറിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കിട്ടും. നാട്ടുകാരെ ഇടയ്ക്ക് ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ് കേട്ടോ. ഒരു കാലത്ത് കൊറോണയ്ക്ക് മുന്നേ ഒക്കെ മലയാളികളുടെ ഒരു കേന്ദ്രമായിരുന്നു. അത്യാവശ്യം ഈ മിസ്ഫലിലേക്ക് ഇറങ്ങുന്ന റോഡിൽ ഇവിടെ ഇഷ്ടംപോലെ കാഫറ്റീരിയകൾ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പല ആൾക്കാർക്കും ഒരു അവരാശ്രയമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ നിത്താക്കാത്തും അതൊക്കെ വന്നപ്പോൾ ജോലിയില്ലാണ്ട് പല സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ മക്കയിൽ വന്നിട്ട് 79 നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. എന്നാൽ നമ്മളൊക്കെ പരിചയപ്പെടുമ്പോൾ ജോലി വേണമെന്ന് ചോദിച്ചിട്ട് ജോലി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് അങ്ങനെ ഇങ്ങനെയുള്ള കടകളിൽ കൂടെ നിർത്തിക്കുന്നൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ ആളൊക്കെ രക്ഷപ്പെട്ടു, കുറേ ആളൊക്കെ നാട്ടിൽ വിസയൊക്കെ ക്യാൻസലായ നാട്ടിലാണ് കൊറോണയ്ക്ക് ശേഷം. ഏതായാലും ഹയറായ ജീവിതം അവർക്കൊക്കെ പ്രദാനം ചെയ്യാൻ മറക്കട്ടെ. ഈ വീഡിയോ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എപ്പോഴും ദുആയുണ്ട്. കാരണം നിങ്ങളറിയുന്നവർ തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഏതായാലും പടച്ചവൻ്റെ കാരുണ്യ ഉണ്ടാവട്ടെ. എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും ഹയറായ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഈ സ്ഥലമൊക്കെ നിങ്ങൾ കാണുക, പഴയതുപോലെയല്ല. പുതിയ ടൈലൊക്കെ പിരിച്ച് നല്ല റാഹത്താക്കിയിട്ടുണ്ട്. പഴയ ബ്രാൻഡഡ് കടകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കാഫറ്റീരിയൻ്റെ ഉള്ളിലൊക്കെ. ആ സ്ഥലങ്ങളൊക്കെ കണ്ടോ. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു ഈ ജുമാ ദിവസം അള്ളാഹു ഹയർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.